أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جعل الله الكعبة البيت الحرام قياما للناس والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله بكل شيء عليم. اعلموا أن الله شديد العقاب وأن الله غفور رحيم. ما على الرسول إلا البلاغ والله يعلم ما تبدون وما تكتمون. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. يا أيها الذين آمنوا لا تسألوا عن أشياء إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم. قد سألها قوم من قبلكم ثم أصبحوا بها كافرين. ما جعل الله من بحيرة ولا سائبة ولا وسيلة ولا حام ولكن الذين كفروا يفترون على الله الكذب وأكثرهم لا يعقلون. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون. يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. صدق الله العلي العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ 98-ാമത്തെ സെഷനിലാണ് നമ്മളിന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. ഖുർആനിലെ 5-ാമത്തെ അധ്യായമായ സൂറത്തുൽ മാഇദയിലെ 97-ാമത്തെ ആയത്ത് മുതൽ 105-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച ഭാഗത്ത് അള്ളാഹു ചില നിയമനിർദ്ദേശങ്ങളാണ് സത്യവിശ്വാസികളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായത്. മദ്യപാനവും ചൂതാട്ടവും ഒക്കെ വിലക്കിക്കൊണ്ട്, അതുപോലെ പ്രതിഷ്ഠകളിൽ വഴിപാടുകൾ നടത്തുന്നതും അമ്പ ചെയ്തുകൊണ്ട് ഭാഗ്യപരീക്ഷണം നടത്തുന്നതും ഒക്കെ പൈശാചികമായ പ്രവർത്തനങ്ങളാണ് എന്നതൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. മദ്യവും ചൂതാട്ടവും മനുഷ്യർക്കിടയിൽ ശത്രുതയും പകയും ഉണ്ടാക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന് ഒക്കെ മനുഷ്യരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് പിശാച് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്നതും അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. തുടർന്ന് ഇഹ്റാമിലായിരിക്കുമ്പോൾ, ഹജ്ജിനും ഉംറക്കുമൊക്കെ വേണ്ടി ആളുകൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വേട്ടയാടുകയും വേട്ടയാടി കൊണ്ടുവന്ന് അതിൻ്റെ മാംസം ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതിനെ അള്ളാഹു വിലക്കുന്ന, അതൊരു വലിയ പരീക്ഷണമായിട്ട് തന്നെ അവതരിപ്പിക്കുന്ന ആയത്തുകളാണ് നമ്മൾ വായിക്കുകയുണ്ടായത്. എന്നാൽ കരയിലെ വേട്ട മാത്രമാണ് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത്. മുഹരിമായ ആളുകൾക്ക് കടലിലെ വേട്ട, മത്സ്യം പിടിച്ച് കഴിക്കുന്നതിന്, കടലിൽ വേട്ടയാടുന്നതിനും അതിൻ്റെ മാംസം ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതിനും അള്ളാഹു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് നമ്മൾ നേരത്തെ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകളുടെ മര്യാദകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞിട്ടുള്ളത്. മുഹ്റിമിന്
ഇഹ്റാമിൽ ഉംറക്കും ഹജ്ജിനും വേണ്ടിയുള്ള ആ മാറ്റമാണ്, ആ ഒരുക്കമാണ് ഇഹ്റാം എന്ന് പറയുന്നത്. ആണുങ്ങളുടെ കാര്യത്തിൽ രണ്ട് തുന്നലില്ലാത്ത രണ്ട് തുണി മാത്രമാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം. ആ വസ്ത്രത്തിലേക്ക് മാറിക്കൊണ്ട് ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് ജീവിതത്തെ പരിവർത്തിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ, അത് ഹജ്ജിനും ഉംറക്കും ഒരു നിബന്ധനയാണ്. അങ്ങനെ ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ വായിച്ച ആയത്തുകളിൽ പഠിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് അള്ളാഹു കഅബയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. കഅബ നമുക്കറിയാം, വിശുദ്ധ ദേവാലയം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഭൂമുഖത്ത് ആദ്യമായി പണിയപ്പെട്ട ഒരു മന്ദിരമാണ് കഅബ. ഖുർആൻ അത് പരാമർശിക്കുന്നുണ്ട്. ബക്കയിൽ സ്ഥാപിതമായ കഅബയാണ് ഭൂമുഖത്ത് ആദ്യമായിട്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടി പണിയപ്പെട്ടിട്ടുള്ള ബൈത്ത് എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അവല ബൈത്തിൻ വുലിയാ ലിന്നാസി ലല്ലദി ബിബക്കത്ത എന്ന്, മനുഷ്യനു വേണ്ടി ആരാധനകൾ അള്ളാഹുവിനുള്ള അർപ്പണമൊക്കെ നടത്തുന്നത് മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യന് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി പണിയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഭവനം ഭൂമുഖത്തുള്ളത് കഅബയാണ്. അപ്പോൾ ആ നിലക്ക് നമ്മളതിനെ പരിശോധിക്കുമ്പോൾ വളരെ പൗരാണികമായ കാലത്ത് തന്നെ സ്ഥാപിതമായതാണ് കഅബ എന്ന് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും ചേർന്നിട്ട് കഅബയുടെ പുനർനിർമ്മാണമാണ് നിർവഹിക്കുന്നത്. ഇസ്ലാമിൻ്റെ പല സ്രോതസ്സുകളും വെച്ച് നോക്കുമ്പോൾ ആദം അലൈഹിസ്സലാമിൻ്റെ കാലത്ത് തന്നെ കഅബ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ആളുകൾ കൂട്ടം തെറ്റിപ്പോവാതെ അള്ളാഹുവിലുള്ള വിശ്വാസത്തോടെ അവരുടെ നായകൻ, അവരുടെ പ്രവാചകൻ്റെ നേതൃത്വത്തിൽ ഒരു ഒറ്റക്കെട്ടായ ഒരു സമൂഹമായി നിലകൊള്ളുന്നതിനുള്ള ഒരു അടയാളപ്പെടുത്തലായിട്ട് അവരുടെ ഒരു കേന്ദ്രമായിട്ടാണ് കഅബ ഉണ്ടായിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലമായപ്പോഴേക്ക് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. കപ്പൽ നിർമ്മാണം തുടങ്ങിയതോടുകൂടി ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലേക്കുമായിട്ട് ജനവാസം വ്യാപിച്ചു. അവർ കൂട്ടം തെറ്റി അകന്നകന്ന് പോയി എന്ന് മാത്രമല്ല, വിശ്വാസപരമായും വലിയ അകൽച്ചകളിലേക്ക് അവർ വഴുതി വീഴാണ് ഉണ്ടാകുന്നത്. ഏകദൈവ വിശ്വാസമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മയെ നിലനിർത്തുന്ന, അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. ആ കാര്യത്തിൽ നിന്ന് പോലും അവർ അകന്നു പോവുകയാണ് ഉണ്ടാകുന്നത്. പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കാലത്താണ് മനുഷ്യകുലത്തിൻ്റെ പുനരേകീകരണം എന്ന പ്രക്രിയ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉമ്മത്തം വാഹിദ എന്ന നിലക്ക്, ഒരൊറ്റ സമുദായം എന്ന വിധം വിശേഷിപ്പിക്കുന്നത് കാണാം. മനുഷ്യ സമൂഹത്തെ ചിതറിപ്പോയ, വിശ്വാസപരമായി പല ജീർണതകളിലേക്കും വഴുതി വീണ മനുഷ്യ സമൂഹത്തെ അവർ ഏകനായ റബ്ബിനെ രക്ഷിതാവായിട്ട് അല്ലെ ദൈവമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം, ഒരൊറ്റ സമുദായമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ തിരിച്ചറിവിലേക്ക് ആളുകളൊക്കെ വരുന്നതിന് വേണ്ടി കഅബയിലേക്ക്, അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി വരാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് വിളംബരം ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെടുന്ന കാര്യം ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ അതിലേക്ക് ആ ഈ വിധത്തിൽ ഈ പ്രക്രിയക്ക് ആക്കം കൂട്ടുന്ന, അതിനെ ശക്തമായി നിലനിർത്തുന്ന ആ പ്രതിഭാസം കഅബ എന്നൊരു സംഗതിയാണ്. അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ, നമ്മളിന്ന് വായിച്ചു വെച്ച ആയത്തിൽ അള്ളാഹു ക്ഷണിക്കുന്നത്. ജഅലല്ലാഹുൽ കഅബത്ത, നിശ്ചയമായിട്ടും കഅബയെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അൽ ബൈത്തൽ ഹറാം, വിശുദ്ധമായ ആ ഭവനം, വിശുദ്ധമായ ആ ഭവനത്തെ, കഅബ എന്ന വിശുദ്ധമായ ആ ഭവനത്തെ അള്ളാഹു ഖിയാമൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള നിലനിൽപ്പിൻ്റെ ആധാരമായി നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് ജനങ്ങളെ സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒക്കെ നിലനിർത്തുന്ന, അവരുടെ നിലനിൽപ്പിൻ്റെ അടിത്തറയായിട്ട് അള്ളാഹു വെച്ചിട്ടുള്ളത് കഅബയാണ്. കഅബയെ അള്ളാഹു അവരുടെ നിലനിൽപ്പിൻ്റെ ഖിയാമായിട്ട്, അതിനുള്ള അടിത്തറയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നേരത്തെ സമ്പത്തിനെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് കാണാം.
അവരുടെ ജീവിതത്തിനുള്ള ഖിയാമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. ഇവിടെ കഅബയെക്കുറിച്ച് അല്ലാഹു പറയുന്നത് അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഒരു സമൂഹത്തിന് നിലനിൽപ്പ് എല്ലാം നിലക്കും, അത് സാമൂഹ്യമായി, വിശ്വാസപരമായി, സാമ്പത്തികമായി ഒക്കെ തന്നെ അവരുടെ നിലനിൽപ്പ്, ഭദ്രമായ നിലനിൽപ്പിന് ആധാരമായി, അതിനടിസ്ഥാനമായി വർത്തിക്കുന്ന ഒരു സംഗതിയാണ് ഖിയാം എന്ന് പറയുന്നത്. ഖാമ എന്ന വാക്ക് നിന്നാണ് അതുണ്ടാവുക, നിന്നു എന്നാണ്. നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ പിടിച്ചു നിൽക്കാൻ, ഒരു സമൂഹത്തിന് കെട്ടുറപ്പോടുകൂടി ഭദ്രമായി നിലക്കൊള്ളാൻ കഴിയുന്നതിന് കാരണമാകുന്ന, അതിൻ്റെ ഒരു അടിത്തറയാണ് ഖിയാം എന്നത്. ഇവിടെ അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അകന്നു പോയി വിദൂരമായ നാടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കഅബയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടോളണമെന്നില്ല. അതേസമയത്ത് ഖുർആൻ അവതരിക്കുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുടെ ആ പശ്ചാത്തലത്തിലാണല്ലോ. അപ്പോൾ ലോകത്ത് മനുഷ്യവാസം ഏറ്റവും ആദ്യം തുടങ്ങിയതും ഏറ്റവും കൂടുതൽ വ്യാപിച്ച് നിന്നതും ഒക്കെ ആ ഭൂപ്രദേശത്താണ്. അവിടെ കഅബയുടെ പ്രാധാന്യം അവർ സാധാരണ ജനങ്ങൾക്ക് പോലും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന അത്രയും പ്രകടമായിരുന്നു, ലളിതമായിട്ട് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംഗതിയായിരുന്നു. കാരണം കഅബ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആളുകൾ കഅബയിലേക്ക് ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി അറബ് ഭൂപ്രദേശങ്ങളിലെ വിവിധ മേഖലകളിൽ നിന്ന് യാത്ര ചെയ്തു വരുമായിരുന്നു, ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി വരുമായിരുന്നു. അപ്പം ഈ സംഗതികൾക്കൊക്കെ വേണ്ടി ഉള്ള യാത്ര സൗകര്യപ്പെടുന്നതിന് വേണ്ടി 4 മാസങ്ങൾ, അശ്ഹുറുൽ ഹുറും എന്ന പേരിൽ അറിയപ്പെടുന്ന 4 മാസങ്ങൾ, പവിത്ര മാസങ്ങൾ, പൗരാണിക കാലം മുതൽ തന്നെ ഈ 4 മാസങ്ങളിൽ മനുഷ്യർക്കിടയിൽ സംഘർഷം ഉണ്ടാക്കലോ യുദ്ധം ചെയ്യലോ ഏറ്റുമുട്ടലിൽ ഏർപ്പെടലോ ഒന്നും പാടില്ലായിരുന്നു, അത് വിലക്കുണ്ടായിരുന്നു. 4 മാസം ഈ വിലക്കുണ്ടായിരുന്നത് കൊണ്ട് വളരെ നിർഭയമായിട്ട് ആളുകൾ ഹറമിൻ്റെ ഭാഗത്തേക്ക്, കഅബയുടെ ദിശയിലേക്ക് അങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ ആളുകൾ കൂടുന്നിടത്തൊക്കെ വ്യാപാരം ഉണ്ടാവും, വാണിജ്യമൊക്കെ വളരും. അപ്പോൾ വ്യാപാര വാണിജ്യ സാധ്യതകളൊക്കെ വളരെ വലിയ തോതിൽ വളരുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം വർഷത്തിൽ 3-4 മാസം എന്തായാലും ഉണ്ടാവുമായിരുന്നു. പലപ്പോഴും അറബികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു വർഷത്തിന് വേണ്ട കച്ചവടമൊക്കെ നടത്തി ലാഭം ഉണ്ടാക്കൽ ഈ 3-4 മാസങ്ങളിലാണ്. അതുപോലെ ഈ 4 മാസത്തെ സമാധാന അന്തരീക്ഷത്തിലാണ് അറബി ഗോത്രങ്ങളുടെ എല്ലാ കുടിപ്പകകളും കെട്ടുപോകുക, ഇല്ലാതായി പോകലും അതൊക്കെ തീർന്നു പോകലും ഒക്കെ. ആ വിധത്തിൽ കഅബ എന്നത് അവരുടെ ജീവിതത്തിലെ ഒരു കേന്ദ്ര ബിന്ദു തന്നെയായിരുന്നു. ജീവിക്കണമെങ്കിൽ, വിഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ, അവർക്ക് വരുമാനം ഉണ്ടാവണമെങ്കിൽ, അവരുടെ ആത്മീയമായ ഒരു ദിശാബോധം ഉണ്ടാവണമെങ്കിൽ, അവർക്കിടയിൽ ശാന്തിയും സമാധാനവും ഒക്കെ ഉള്ള സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ ഒക്കെ ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? കഅബയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അള്ളാഹു ഇവിടെ പറയുന്ന കാര്യം അതാണ്, ചുരുക്കി പറയുന്നത് അങ്ങനെയാണ്. ജഅലല്ലാഹുൽ കഅബത അൽ ബൈത്തുൽ ഹറാമ ഖിയാമൻ ലിന്നാസ്. അള്ളാഹു നിശ്ചയമായിട്ടും ഈ പവിത്ര ഭവനമായ കഅബയെ ജനങ്ങൾക്കുള്ള ജീവിതത്തിനുള്ള ആധാരമായിട്ട്, അതിനുള്ള നിലനിൽപ്പിൻ്റെ അടിത്തറയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. വശഹറൽ ഹറാമ, അതുപോലെ തന്നെ പവിത്ര മാസങ്ങളെയും അവരുടെ ജീവിതത്തിൻ്റെ ആധാരമായിട്ട്, അതിനുള്ള അടിത്തറയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. വൽ ഹദിയ വൽ ഖലാഇദ, അതുപോലെ ബലിമൃഗത്തെയും, അതുപോലെ ബലിമൃഗത്തിൻ്റെ കഴുത്തിൽ അണിയിപ്പിക്കുന്ന അടയാളപ്പെടുത്തിയ സംഗതികളെയും അള്ളാഹു, ഇതൊക്കെ അള്ളാഹു മനുഷ്യരുടെ സാമൂഹ്യമായ നിലനിൽപ്പിൻ്റെ അടിത്തറയായിട്ട്, ആധാരമായി നിശ്ചയിച്ചിരിക്കുകയാണ്. അതാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇതിൽ കഅബയെ ജനങ്ങൾക്കുള്ള ഖിയാമായി നിശ്ചയിച്ചു എന്ന് പറയുന്നതും, അതുപോലെ അശ്ഹറുൽ ഹറാമിനെ ഖിയാമായി നിശ്ചയിച്ചു എന്ന് പറയുന്നതും നമുക്ക് ഇതിനകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള. കഅബ അവിടെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്നത്. ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് ഉംറയും ഹജ്ജൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ്
അവർ വരുന്നത്. അതിനുവേണ്ടി സൗകര്യമൊരുക്കുന്ന വിധത്തിലാണ് വർഷത്തിലെ 4 മാസങ്ങൾ. ഏതൊക്കെയാണത്? ദുൽഖഅദ, ദുൽഹിജ്ജ, മെഹറം, കൂടാതെ റജബും. ഈ 4 മാസങ്ങളെയും അള്ളാഹു പവിത്ര മാസമായി നിശ്ചയിച്ചത് കൊണ്ടുമാണ് ജനങ്ങൾക്ക് ഈ വക നിലനിൽപ്പ് എളുപ്പമാകുന്ന വിധത്തിലുള്ള സാഹചര്യം ഒരുങ്ങി വന്നത്. അതിനോടൊപ്പം ചേർത്തുകൊണ്ട് അള്ളാഹു പറയുന്നു, വൽ ഹദിയ, ഹദിയ എന്ന് പറയുന്ന ബലി, ബലിയെയും ജനങ്ങൾക്കുള്ള നിലനിൽപ്പിൻ്റെ ആധാരമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? അത് അറബ് ഭൂപ്രദേശത്ത് യാത്ര ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. വലിയൊരു സമൂഹം ആ ഇടങ്ങളിലൊക്കെ തന്നെ ജീവിക്കുന്നത് അവരുടെ മൃഗങ്ങളെ, കന്നുകാലികളെ വളർത്തി കൊണ്ടാണ്. അവർക്ക് അവരുടെ കന്നുകാലികൾ, പ്രത്യേകിച്ച് ആട്, ആടിനെ വളർത്തിയിട്ട് അത് ഒരു വരുമാനമായി മാറുന്നത് ഈ ഹജ്ജിൻ്റെ സീസൺ വരുമ്പോഴാണ്. അതിനേറ്റവും മുന്തിയ വില കിട്ടുന്ന കാലം അതാണ്. ബലി അർക്കുന്നതിന് വേണ്ടി ഹാജിമാർ ആടുകളെ വാങ്ങാൻ അവരന്വേഷിച്ച് വരും. അതുകൊണ്ട് തന്നെ ആ ഭൂപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മരുഭൂമിയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു വർഷത്തിന് വേണ്ട അവരുടെ വിഭവ സമാഹരണം, ഒരു വർഷത്തിന് വേണ്ട അവരുടെ വരുമാനം അവർക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? ഈ ഹജ്ജിനോടും ഉംറയോടും ഒക്കെ അനുബന്ധിച്ചുകൊണ്ട് ഈ അശ്വറുൽ ഹുറുമിലെ ഈ ബലിമൃഗങ്ങളെ അവർക്ക് വിൽക്കാനുള്ള സാധ്യത തുറന്നു വരുമ്പോഴാണ്. അത് അവരുടെ സാമ്പത്തികമായ അടിത്തറ തന്നെയാണ്. അവരുടെ നിലനിൽപ്പ് അതിനാശ്രയിച്ചിട്ടുള്ളതാണ്. ഹജ്ജ് ഉംറയില്ല, കഅബയിലേക്ക് ആരും വരുന്നില്ലെങ്കിൽ ആ മരുഭൂമിയിൽ അവർക്ക് ആടിനെ വളർത്തിയത് കൊണ്ട് കാര്യമില്ല, അത് വാങ്ങാൻ ആരും വരുമില്ല, അവരുടെ ജീവിതാവശ്യങ്ങൾ നടക്കാതെ പോവുകയും ചെയ്യും. ഇതാണ് ഒരു ഒരു വശം. ഇനി ഹദിയ, ഈ ബലിമൃഗങ്ങളെ അല്ല ജീവിതത്തിന് ആധാരമാക്കി വെക്കുന്നത്, ബലി നടത്തുന്നതിന് വേണ്ടി ആളുകളെ, ഹാജിമാർ വാങ്ങുന്ന മൃഗം, ബലി നടത്താൻ വേണ്ടി വാങ്ങുന്ന ആ ബലിമൃഗം, അതിൻ്റെ അതിന് ബലി നടത്തിയിട്ട് എന്താണ് ചെയ്യുക? അതിൻ്റെ മാംസം ആഹരിക്കാൻ ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്യുകയാണ്. വേറെ പല മത ആചാരങ്ങളിലുമുള്ള പോലെ ബലി നടത്തിയിട്ട് അതിൻ്റെ മാംസം അവിടെ വെറുതെ ഇട്ടേച്ച് പോരുന്ന, അത് ചീഞ്ഞളിഞ്ഞു പോകുന്ന വിധത്തിൽ ഉപേക്ഷിക്കുകയല്ല ചെയ്യുക. ഇതിൻ്റെ ഓരോ തരിമ്പ് പോലും മനുഷ്യന് ഉപകരിക്കുന്ന വിധത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് പണ്ട് മുതലേ സ്വീകരിക്കപ്പെടുന്നത്. അതിപ്പോൾ വളരെ ശാസ്ത്രീയമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് കയറ്റുമതി ചെയ്ത് ദരിദ്ര രാഷ്ട്രങ്ങളിലേക്കൊക്കെ, അതുപോലെ പട്ടിണി കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനവും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ആധാരം തന്നെ, പലരും ഈ ബലിമൃഗത്തിൻ്റെ മാംസം കിട്ടുമ്പോഴാണ് ഒരു മാംസ കഷ്ണം വായിൽ വെക്കാൻ അവർക്ക് അവസരം കിട്ടുന്നത്. പല ദരിദ്ര രാജ്യങ്ങളിലുമുള്ള ആളുകൾ അതുമാത്രമാണ് അവരുടെ മാംസാഹാരം. ആ വിധത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ വൽ ഖലായിദ, അതിനോടൊപ്പം അള്ള ചേർത്ത് പറയുന്നത് അതിനെ അടയാളപ്പെടുത്തുന്ന, അവരുടെ കഴുത്തുകളിൽ അണിയിക്കപ്പെടുന്ന അടയാളങ്ങളാണ്, ബലിമൃഗമാണ് എന്ന് അടയാളപ്പെടുന്നത്. അത് വലിയൊരു സൂചനയാണ്. ആളുകൾ, കൊള്ളക്കാർ പോലും അതുപോലെ കള്ളന്മാർ പോലും ബലിമൃഗം കഅബയിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹാജിമാരുടെ ആവശ്യത്തിന് വേണ്ടി ബലിമൃഗമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മൃഗത്തിൻ്റെ മേൽ കൈവെക്കില്ല. അതിനാരും കട്ടുണ്ടാവില്ല, പേടിയാണ്, അതിനാരും തൊടൂല. വേറൊരാളുടെ ആട്ടും പറ്റത്തുനിന്ന് ആടിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവർ പോലും ബലിമൃഗത്തിനെ ബലിമൃഗമാണ് എന്ന വിധത്തിൽ കഴുത്തിൽ ഈ ഒരു നാടയണിയിച്ചിട്ടുള്ള മൃഗത്തിന് ആരും തൊടൂല. അപ്പം അത് അവരിൽ വലിയ ഭീതി ഉണ്ടാക്കും. അത് സമൂഹത്തിൽ ഈ കവർച്ചയും കൊള്ളയും അതുപോലെ മോഷണവും ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും ഒരവസ്ഥ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇതിനൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ, പവിത്ര ഭവനമായ കഅബയെ അള്ളാഹു ഖിയാമൻ ലിന്നാസി, ജനങ്ങൾക്കുള്ള ജീവിതത്തിൻ്റെ ആധാരമായിട്ട്, അവരുടെ നിലനിൽപ്പിൻ്റെ അടിത്തറയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അതുപോലെ വ ശഹ്റൽ ഹറാമ, വിശുദ്ധ മാസങ്ങളെയും, വൽ ഹദിയ വൽ ഖലായിദ, ബലിമൃഗങ്ങളെയും ബലിമൃഗങ്ങളുടെ കഴുത്തുകളിൽ അണിയിക്കപ്പെട്ടിരുന്ന നാടകളെയും അടയാളങ്ങളെയും ഈ വിധത്തിൽ ജനങ്ങളുടെ നിലനിൽപ്പിനുള്ള ആധാരമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ദാലിക, ഇങ്ങനെ അള്ളാഹു ചെയ്തിട്ടുള്ളത്, ലി തഅലമു അന്നല്ലാഹ അലമു മാഫി സമാവാത്തി വ മാഫിൽ അർള്,
ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകല കാര്യങ്ങളും അള്ളാഹുവിന് അറിയാം എന്ന് നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. അള്ളാഹ് മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിലെ സകല നിഗൂഢതകളും അറിയുന്നവനാണ് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹ് ഈ സംവിധാനമൊക്കെ ചെയ്തിട്ടുള്ളത്. വഅന്നല്ലാഹ ബികുല്ലി ശൈഇൻ അലീം എന്നല്ല, അള്ളാഹു എല്ലാറ്റിനെ കുറിച്ചും അറിയുന്നവൻ തന്നെയാണ്. ആകാശഭൂമികളെന്ന് പറഞ്ഞിട്ട് പരിമിതപ്പെടുത്തുന്നു വേണ്ട, അതല്ലാത്തതും എല്ലാ കാര്യവും സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് അള്ളാഹു. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരമായിട്ട്, അതിനുള്ള നിലനിൽപ്പിൻ്റെ ആധാരമായിട്ട് അള്ളാഹു കഅബയെയും ഈ ബൈത്തുൽ ഹറാം എന്ന കഅബയെയും അതുപോലെ വിശുദ്ധ മാസങ്ങളെയും ബലിമൃഗങ്ങളെയും ബലിമൃഗങ്ങളുടെ കഴുത്തിൽ അണിയിക്കപ്പെടുന്ന അടയാളങ്ങളെയും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ ആകാശഭൂമികളെക്കുറിച്ച് അതിലെ സൂക്ഷ്മമായ പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മുൻകൂട്ടി കാണുന്നതിനേക്കാൾ അള്ളാഹു നേരത്തെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അള്ളാഹു സൂക്ഷ്മമായി എല്ലാ കാര്യവും അറിയുന്ന, ഒരു കാര്യവും അവൻ്റെ അറിവിന് അതീതമല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് അള്ളാഹുവിൻ്റെ ഈ സംവിധാനം, ഈ നടപടിക്രമം. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അള്ളാഹു അതികഠിനമായി നടപടികൾ എടുക്കുന്നവനാണ്, ശിക്ഷാ നടപടികൾ അതികഠിനമായി നടപ്പിലാക്കുന്നവനാണ്. ഇതാണ് അള്ളാഹു ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നത്. എന്തുകൊണ്ടാണത്? കഅബ പവിത്രമായ ഭവനമാണ്. അശ്ഹുറുൽ ഹുറും വിശുദ്ധ മാസങ്ങൾ പാലിക്കപ്പെടേണ്ട മര്യാദകൾ കൃത്യമായി പാലിക്കപ്പെടാനുള്ള മാസങ്ങളാണ്. ആരും അതിന് ഭംഗം വരുത്താൻ പാടില്ല. ബലിമൃഗങ്ങൾ അള്ളാഹു ആദരിച്ചിട്ടുള്ള ബലിമൃഗങ്ങളാണ്. ആ ബലിമൃഗങ്ങളോട് അപമര്യാദ കാണിക്കാനോ അവയെ മോഷ്ടിക്കാനോ കൊന്നുകളയാനോ ഒന്നും പാടുള്ള സംഗതിയല്ല. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാനുള്ളതാണ്. അതുപോലെ ആദരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ബലിമൃഗങ്ങളുടെ കഴുത്തുകളിൽ അണിയിക്കപ്പെടുന്ന അടയാളങ്ങൾ. അതും സമൂഹത്തിൻ്റെ നിലനിൽപ്പും ഭദ്രതയും അതുപോലെ സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്തുന്ന പ്രതിഭാസങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, അള്ളാഹു കഠിനമായ ശിക്ഷ നടപ്പിലാക്കുന്നവനാണ്. വഅന്നല്ലാഹ ഗഫൂറു റഹീം. അതേ സമയത്ത് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. എന്താണ്? അള്ളാഹു നിശ്ചയമായിട്ടും പുറത്തു കൊടുക്കുന്നവനും അതുപോലെ കരുണയുള്ളവനുമാണ്. അള്ളാഹ് ശിക്ഷിക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹ് പറയുന്നത് എന്താണ്? അള്ളാഹ് പുറത്തു കൊടുക്കുകയും ചെയ്യും, കരുണ കാണിക്കുകയും ചെയ്യും. ശിക്ഷിക്കുന്നത് ആരെയാണ്? പശ്ചാത്തപിച്ച് മടങ്ങാൻ ഒരുക്കമില്ലാതെ ധിക്കാര മനസ്ഥിതിയോടുകൂടി നിലകൊള്ളുന്നവരെയാണ്. തെറ്റ് സംഭവിച്ചു പോകാം. അശ്ഹുറുൽ ഹുറുമിൻ്റെ കാര്യത്തിൽ, കഅബയുടെ പവിത്രതയുടെ കാര്യത്തിൽ, ബലിമൃഗത്തിൻ്റെയും ബലിമൃഗത്തിൻ്റെ കഴുത്തിൽ അണിയിക്കപ്പെടുന്ന അടയാളങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ മനുഷ്യന് തെറ്റുപറ്റാം. ഇത് ശിക്ഷാർഹമായ തെറ്റുകളാണ്. പക്ഷേ അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. അത് അർഹിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു പുറത്തു കൊടുക്കുകയുള്ളൂ, അർഹിക്കുന്നവരോട് മാത്രമേ അള്ളാഹു കരുണ കാണിക്കുകയുള്ളൂ. മാ അല റസൂലില്ലൽ ബലാഗ്. എന്നിട്ട് അള്ളാഹു വളരെ ചിന്തോദ്ദീപകമായ ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. മാ അല റസൂലില്ലൽ ബലാഗ്. ഈ സംവിധാനമൊന്നും നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കരുത്തുള്ള ഒരു വലിയ ഒരു ഒരു ആളുകൾക്ക് എല്ലാവരെയും അനുസരിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിട്ടല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളിലേക്ക് അയച്ചിട്ടുള്ളത്. മറിച്ച് എന്താ? മാ അല റസൂലില്ലൽ ബലാ, എത്തിച്ചു തരിക എന്നതല്ലാത്ത യാതൊരു ഉത്തരവാദിത്വവും ഈ പ്രവാചകന്റെ മേലില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ വന്ന് പറഞ്ഞു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്യുക എന്നത് മാത്രമാണ്, ബലാഗ് മാത്രമാണ് അള്ളാഹു തൻ്റെ പ്രവാചകനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മാ അല റസൂൽ, റസൂലിൻ്റെ മേൽ ബാധ്യതയായിട്ടില്ല ഇല്ലൽ ബലാഗ്, കാര്യങ്ങളെ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതല്ലാതെ. വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. നിങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളും നിങ്ങൾ രഹസ്യമായി മൂടിവെക്കുന്ന കാര്യങ്ങളുമൊക്കെ അള്ളാഹ്ക്ക് അറിയാം. ഒരു അള്ളാഹിൻ്റെ ഒരു നിർദ്ദേശം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിനോടുള്ള പ്രതികരണം എന്താണെന്നുള്ളത് അള്ളാഹ്ക്ക് സൂക്ഷ്മമായിട്ട് അറിയാം. അത് നിങ്ങൾ നാവുകൊണ്ട് പറയണമെന്നൊന്നുമില്ല. ആരാണ് അള്ളാഹിൻ്റെ ഒരു നിയമം വന്നപ്പോൾ അതനുസരിക്കാനും മനസ്സ് പാകപ്പെട്ടുകൊണ്ട് നിലപാടെടുത്തത്? അത് അള്ളാഹ്ക്കറിയാം.
ആർക്കാണ് അതിനോടൊരു ധിക്കാര മനസ്ഥിതിയോടുകൂടി അതിന് ചോദ്യം ചെയ്യാനും ലംഘിക്കാനും ഒക്കെയുള്ള പ്രവണത മനസ്സിൽ രൂപപ്പെട്ടത്? അതും അള്ളാഹുവിനറിയാം. നിങ്ങൾ വെളിപ്പെടുത്തിയാലും നിങ്ങൾ തുറന്ന് പറഞ്ഞാലും ഇല്ലെങ്കിൽ രഹസ്യമായി മൂടി വച്ചാലും ഒക്കെ അള്ളാഹുവിനറിയാം. കുൽ, പറയുക, പ്രവാചകരെ അവരോട് പറയുക, ലാ യസ്തവി അൽ ഖബീസു വത്തയ്യിബു, ചീത്തയായതും നല്ലതും ഒരുപോലെയല്ല. ചീത്ത മ്ലേച്ഛമായത്, വൃത്തികെട്ടത്, അതുപോലെ തൊയ്യിബ് നല്ലത്, ഇത് രണ്ടും ഒരുപോലെയല്ല. ഇപ്പം നമ്മൾ നാട്ടിൽ ഏത് മേഖലയിൽ പ്രവേശിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി, രണ്ടുമുണ്ട്, നല്ലതുമുണ്ട് ചീത്തയുണ്ട്. ചിലപ്പോൾ ഏത് കാര്യത്തിൽ നോക്കിയാലും ചീത്ത ഇങ്ങനെ ഉണ്ട് നിറഞ്ഞു നിൽക്കും, ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ. ചില ഈ കാടൊക്കെ പടർന്നു പിടിച്ച് വളരുന്ന പോലെ, നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കിയ കൃഷിയോ അതിങ്ങനെ സാവധാനമൊക്കെ ഉണ്ടായി വരുള്ളൂ അല്ലേ. മറ്റത് പടർന്നു പിടിക്കുന്ന പാഴ്ചെടികൾ അങ്ങനെ സമൃദ്ധമായിട്ട് തഴച്ച് വളരുന്നതാണ്. ഇത് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത്, നമ്മളൊരു ഒരു നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് രംഗത്തിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതിന് നല്ല കാര്യത്തിന് വിളിച്ചാൽ കൂടെ കൂടാൻ ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. വേണ്ടായികകൾക്കാണെങ്കിലോ ഇഷ്ടം പോലെ അടിഞ്ഞു കൂടുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു അതിനെക്കുറിച്ച് നടത്തുന്ന പൊതു പ്രസ്താവന പറയുക, ലാ യസ്തവി അൽ ഖബീസു വത്തയ്യിബു, ചീത്തയായതും നല്ലതും ഒരുപോലെയല്ല, സമമാവുകയില്ല. വലൗ അജബക കസ്റത്തുൽ ഖബീസ്, ഈ ചീത്തയായതിൻ്റെ മ്ലേച്ഛമായതിൻ്റെ വർദ്ധനവ്, അതിൻ്റെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാൽ പോലും നിനക്ക് അത്ഭുതം തോന്നുകയാണ്. മ്ലേച്ഛമായത്, വൃത്തികെട്ടത്, ചീത്തയായതൊക്കെ ഭയങ്കരമായിട്ട് ആധിക്യം ഉണ്ടാവുക, തഴച്ചു വളരുക, അല്ലെങ്കിൽ വളരെ ആധിക്യത്തോടുകൂടി ഉണ്ടാവുക, അത് നിനക്ക് വലിയ കൗതുകവും അത്ഭുതവുമൊക്കെ ഉണ്ടാവുന്ന വിധത്തിൽ വർധനമുണ്ടെങ്കിൽ പോലും. ഇപ്പോൾ തിന്മയുടെ കൂടെ ഒരു ഒരു നാട്ടിലെ ജനദ്രോഹപരമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘം ഒരു സമ്മേളനമൊക്കെ വിളിച്ചാൽ അതിന് പതിനായിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളൊക്കെ അങ്ങനെ പെട്ടെന്ന് തടിച്ചു കൂടും. ആ സമയത്ത് നന്മക്കോ നിലനിൽപ്പിനു വേണ്ടിയോ പോരാട്ടത്തിന് വേണ്ടിയോ ഒക്കെ ഉറച്ചു നിൽക്കുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാണെങ്കിൽ അതിൻ്റെ സംഘാടനത്തിൻ്റെ ഓരോ ഓരോ പടിയിലും നല്ല ശ്രദ്ധയോടുകൂടി മുന്നേറിയാലും മാത്രമേ അതിന് വേണ്ട ആളുകളൊക്കെ എത്തുള്ളൂ. വലിയ പ്രയാസം ഉണ്ടായിരിക്കും അത് സംഘടിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിടെ പറയുന്നത്, നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ഈ ചീത്ത തിന്മ മ്ലേച്ഛമായതൊക്കെ തഴച്ച് വളരുന്നുണ്ടെങ്കിൽ, അതൊക്കെ ഇങ്ങനെ വ്യാപിക്കുന്നുണ്ടെങ്കിൽ, അത് പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുക, ആ വേണ്ടാത്തതും വേണ്ട നല്ല കാര്യങ്ങളും ഒരുപോലെയല്ല, മനസ്സിലായില്ല. അത് ഇപ്പം ഒരു നീതിമാനായ ഒരാൾ ഒരു കാരണവശാലും നീതിബോധമില്ലാത്ത ഒരു 100 ആള് കൂടെ വെക്കാൻ കൂടെ വെച്ചാലും ഈ ആരുടെ തൂക്കമായിരിക്കും കൂടി നിൽക്കുക? നീതിമാനായ ഒരാളുടെ തൂക്കം, അയാളുടെ മൂല്യമാണ് ഉയർന്നു നിൽക്കുക, കൂടുതൽ കനം തൂങ്ങുന്നതാകുക എന്നതാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുക, അതിൽ ആശ്ചര്യപ്പെടുകയൊന്നും വേണ്ടതില്ല. നന്മക്ക് വേണ്ടി നിലകൊള്ളുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് അനീതിയോടൊപ്പം നിൽക്കുന്ന 1000 ആളെക്കാളും ഉത്തമമായതും വിലപ്പെട്ടതും. അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും, നല്ലതൊന്ന് അത് കുറച്ചേ ഉള്ളൂവെങ്കിൽ പോലും അതാണ് കനപ്പെട്ടത്, വിലപ്പെട്ടത്. നിങ്ങൾക്ക് കാണാൻ കണ്ണ് നിറയെ കാണാൻ മാത്രം ഉണ്ടായി എന്ന് വരും തിന്മയുടേത്, അല്ലെങ്കിൽ അനീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതൊക്കെ. പക്ഷേ അതൊന്നും ഈ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒന്നിന് ഉപകരിക്കുന്ന ഒന്നിനോളം എത്തുന്നതല്ല എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കരുതുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെയും മാർഗദർശനത്തെയൊക്കെ പിൻപറ്റാനുള്ള ശ്രദ്ധയുള്ളവരാവുക. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്, അള്ളാഹിനെ സൂക്ഷിച്ചാൽ മതി. നിങ്ങൾ, നിങ്ങളെ കൂടെ ആള് കുറവാണ്, വിഭവം കുറവാണ് എന്നതൊന്നും നിങ്ങൾ ആശങ്കപ്പെടുത്തണ്ട. കാരണം എന്താ, നിങ്ങളുടെ കയ്യിലുള്ള വിഭവം ബർക്കത്തുള്ള വിഭവമാണ്. ഇപ്പം നമ്മൾ ഹലാലായ ജോലി ചെയ്തിട്ട് കിട്ടുന്ന ചെറിയൊരു വരുമാനം അതാണോ, അതല്ല പലിശ വാങ്ങിയും ചൂതാട്ടം നടത്തിയും ഒക്കെ നാട്ടിലെ ആളുകളെ ചൂഷണം ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന വലിയ സമ്പത്താണോ നല്ലത് എന്നതാണ് നമ്മളുടെ മുന്നിൽ ഉയരുന്ന ഒരു ചോദ്യം. അതിനെന്താ അള്ളാഹു കൊടുക്കണം മറുപടി? ആ ഒന്നാണ്, അല്ലെ ആ ചെറിയതാണ് ബർക്കത്തുള്ള സംഗതി എന്നാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹാണ് ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്. ബുദ്ധിയുള്ളവർ അതാണ് ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അതാണ്
നിങ്ങൾ വിജയികളാകാനുള്ള വഴി. നിങ്ങൾ വിജയികളായേക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രതയോടുകൂടിയുള്ള നിലപാടെടുത്ത് മുന്നേറുക. അതാണ് വിജയത്തിനുള്ള മാർഗം. ബുദ്ധിയുള്ളവരെ എന്നാണ് പറയുന്നത്. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയാണത്. ഹലാലായിട്ട് ഉള്ള ഹലാലായ വഴികളിലൂടെ ഒരാൾ ഉണ്ടാക്കുന്ന ചെറിയ സമ്പാദ്യം പോലും ജീവിതത്തിൽ വലിയ ഐശ്വര്യം തരും, വലിയ ബർക്കത്തുണ്ടാക്കും. മറ്റത് തിന്മയുടെ വഴികളിലൂടെ ഒരാൾ സമ്പാദിച്ച് കൂട്ടുന്നുണ്ടാവും, അയാൾ വലിയ സമ്പന്നനാണെന്ന് അറിയപ്പെടുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ സ്വസ്ഥത ഉണ്ടാവില്ല. ഒരു നേരവും അയാൾക്ക് പ്രയാസവും പ്രശ്നവും ഒഴിഞ്ഞതുണ്ടായിക്കൊള്ളണമെന്നില്ല. ആ മനസ്സിന് നൽകുന്ന ശാന്തിയും സമാധാനവും, അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? അത് തൊയ്യിബ് പിൻപറ്റുന്നവർക്ക്, തൊയ്യിബ് സ്വീകരിക്കുന്നവർക്കുള്ളതാണ്. അതാണ് അള്ളാഹുവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരു ഒരു വലിയ പർവ്വ ഹിമാലയ പർവ്വതത്തോളം തിന്മ ഇങ്ങനെ നിറഞ്ഞു നിന്നതുകൊണ്ട് ഒരു കടുകുമണിയോളമുള്ള നന്മയെ തോൽപ്പിക്കാൻ കഴിയില്ല. ആ കടുകുമണിയോളമുള്ള നന്മയാണ് വലിയൊരു പർവ്വത സമാനമായി കുമിഞ്ഞുകൂടി നിൽക്കുന്ന തിന്മയേക്കാൾ എത്രയോ മെച്ചപ്പെട്ടത് എന്നതാണ് അള്ളാഹുവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ അതാണ് തിരഞ്ഞെടുക്കുക. അള്ളാഹുവിനെ തഖ്വ കാണിച്ചുകൊണ്ടുള്ള ആ വഴിയാണ് തിരഞ്ഞെടുക്കുക. അതാണ് വിജയത്തിന്റെ മാർഗം. ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തസ്അലു അൻ അശിയാ, നിങ്ങൾ ഇൻ തുബ്ദലകും തസുഉകും, നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസമായി മാറും എന്ന വിധത്തിലുള്ള കാര്യങ്ങളൊന്നും വെറുതെ ചോദിക്കരുത്. ഇതാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ആളുകൾ അനാവശ്യമായ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് ചില ഹദീസുകളിലൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അത് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ആളുകൾ അവരുടെ ഒരു ശീലം എന്നുള്ള നിലക്ക് വേണ്ടാത്തവരോന്ന് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യം നിരോധിച്ച സമയത്ത് എന്നാൽ പിന്നെ മറ്റേ മുന്തിരിച്ചാറ് ഹറാമാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയുള്ള വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. എന്താണ് ഹറാമാക്കിയതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഹറാമുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിനപ്പുറത്തേക്ക് ചോദിച്ചിട്ട് അതും കൂടി ഹറാമാക്കിക്കണ ഒരു പണിയെടുക്കേണ്ടതില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തസ്അലു, നിങ്ങൾ ചോദിക്കരുത്, അന്നശിയാ, ചില കാര്യങ്ങളെക്കുറിച്ച്, ഇൻ തുബ്ദലകും തസുഉകും, അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, നിങ്ങൾക്ക് പ്രയാസമായി മാറും. അപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നാൽ പ്രയാസമായി മാറാൻ സാധ്യതയുള്ള തരം പല കാര്യങ്ങളും ഉണ്ടാവും. അതിനെപ്പറ്റി നിങ്ങൾ അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുണ്ടാക്കരുത്. വ ഇൻ തസ്അലു അൻഹ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഹീന യുനസ്സലുൽ ഖുർആൻ, ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ഉന്നയിച്ചാൽ, തുബ്ദലകും, അള്ളാഹു അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും, അത് വെളിപ്പെടുത്തപ്പെടും. അങ്ങനെ വെളിപ്പെടുത്തപ്പെടുന്നത് നിങ്ങൾക്ക് ഗുണാവില്ല. ചിലതൊക്കെ അള്ളാ ഒരു തീർപ്പ് കൽപ്പിക്കാതെ അങ്ങനെ വെച്ചതാണ്. അത് നിങ്ങൾക്കുള്ള ഒരു ഇളവാണ്. ആ ഇളവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആവശ്യമുള്ളവർ ഉപയോഗിക്കുകയും വേണ്ടാത്തവർ വേണ്ടാന്ന് വെക്കുകയും ചെയ്യുകയൊക്കെയാണ് അതിൽ ഏറ്റവും നല്ല രീതി. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഖുർആൻ അവതരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടാത്ത ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അത് നിങ്ങൾക്ക് ജീവിതം കൂടുതൽ കുടുസാക്കി മാറ്റണ്ട. അത് നിങ്ങൾക്ക് പ്രയാസകരമായിരിക്കും. അഫല്ലാഹു അൻഹ, എന്തായാലും ഇക്കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്നിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ ചിലതൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ശരി, അത് അള്ളാഹ് നിങ്ങൾക്ക് മാപ്പാക്കി തന്നിട്ടുണ്ട്. വല്ലാഹു ഗഫൂറുൻ ഹലീം, അള്ളാഹു പുറത്തു തരുന്നവനാണ്, സഹനമുള്ളവനാണ്. നിങ്ങളുടെ വേണ്ടായികകൾ, പെരുമാറ്റത്തിലെ ഇടപാടുകളിലൊക്കെ നിങ്ങൾ കാണിക്കുന്ന ധാർഷ്ട്യം, ദൂഷ്യം അടങ്ങിയിട്ടുള്ള നിലപാടുകൾ, ഇതൊക്കെ അള്ളാഹ് നിങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നിട്ടുണ്ട്. അള്ളാഹ് വലിയ സഹനമുള്ളവനാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ആയിട്ട് ആളുകൾ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പലപ്പോഴും അവർക്ക് പ്രയാസകരമാവുന്ന വിധത്തിലുള്ള അവസ്ഥകളിലേക്ക് കാര്യങ്ങളെ എത്തിച്ചെന്ന് വരും. ഹജ്ജ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള
ആ നിർദ്ദേശം വന്നപ്പോൾ ചിലർ ചോദിച്ചൊരു ചോദ്യം, അത് എല്ലാ വർഷവും നിർബന്ധമാണോ എന്ന്. എല്ലാ വർഷവും നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അത് ചോദിച്ചതുകൊണ്ട് മാത്രമായിട്ട് അല്ല അങ്ങനെ എല്ലാ വർഷവും നിർബന്ധമാക്കി നിർദ്ദേശം ചെയ്യൂല. അത് അല്ലാഹ്ക്ക് മനുഷ്യൻ്റെ പ്രകൃതി അറിയാത്തതുകൊണ്ടല്ല, അല്ലാഹ്ക്ക് മനുഷ്യൻ്റെ സാധ്യതകൾ അറിയും എന്നതുകൊണ്ട് തന്നെ അല്ലാഹ് അത് നിയമമാക്കൂല. പക്ഷേ അങ്ങനെ ചോദിക്കുന്ന, അനാവശ്യമായിട്ട് ചോദിച്ചിട്ട് ഒരിടപെടൽ നടത്തുന്ന ഒരു സംസ്കാരം നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അതൊരു നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അപ്പം ഹജ്ജ് നിർബന്ധമാണ്, നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാ വർഷവും നിർബന്ധമാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തേ ഉള്ളൂ, ഒരിക്കലേ ഹജ്ജ് ചെയ്യേണ്ടതുള്ളൂ. അതാണ് ഇസ്ലാം അള്ളാഹു നിർദ്ദേശിക്കുന്ന കാര്യം. പിന്നെ അത് ചോദിച്ചിട്ട് എല്ലാ വർഷവും അല്ല, 10 വർഷത്തിലൊരിക്കലാണ്, 20 വർഷത്തിലൊരിക്കലാണ്, ആയുസിലൊരിക്കലാണെന്നൊന്നും പറയണ്ട, പറഞ്ഞ് പഠിപ്പിക്കേണ്ട വിധത്തിൽ അങ്ങനെ ചോദിക്കേണ്ടതില്ല എന്നതാണ്. വേറൊരാള് ചോദിച്ചിരുന്നൊരു സംഗതി, ഒരാൾ വന്ന് ചോദിച്ചിരുന്നത് എൻ്റെ ശരിക്കുള്ള പിതാവ് ആരാണ് എന്ന് നബിയോട് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പറയാണ്. അപ്പം ഒരു ഒരു ആൾക്കും അറിയില്ല, ഒരു കുട്ടിക്കും പറയാൻ വയ്യ, എൻ്റെ വാപ്പ ഇന്ന ആളാണെന്ന് തീർത്ത് പറയാൻ ഒരു കുട്ടിക്കും അറിയില്ലല്ലോ. അവന് ജനിക്കുന്ന കാലത്ത് അവനില്ലല്ലോ കാണാനും അറിയാനും ഒന്നും. ഇപ്പൊ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു രീതി അനുസരിച്ച് നമ്മൾ മാതാപിതാക്കളെ തിരിച്ചറിയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന വിധത്തിലാണുള്ളത്. അപ്പോൾ ഒരാളിങ്ങനെ ചോദിക്കുകയാണ്, എൻ്റെ ശരി യഥാർത്ഥത്തിൽ എൻ്റെ പിതാവ് ആരാണ് എന്ന് പ്രവാചകരെ താങ്കൾ സമാവിയായ അറിവ് വെച്ചുകൊണ്ട് എനിക്ക് വെളിപ്പെടുത്തി തരണം എന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്നത് സമൂഹത്തിൽ സാമൂഹ്യമായ പല ഭദ്രതയില്ലായ്മയ്ക്കും കാരണമായി മാറും. ചിലരുടെയൊക്കെയെങ്കിലും കാര്യത്തിൽ ഇതിലൊക്കെ പല തിന്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാമല്ലോ, അറിയില്ലല്ലോ. എന്തായാലും അങ്ങനെയുള്ള സംഗതികൾ, ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഗുണമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് നിങ്ങൾ ജീവിതം കുടുസാക്കി മാറ്റരുത് എന്നാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആലമുൽ മുസ്ലിമീന ജറമൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുറ്റകരമായ ഒരു സംഗതിയാവുന്നത് മൻ സഅല അൻ ശൈഇൻ ലം യുഹ്റം അലന്നാസ്, ജനങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഒരാൾ ചോദിക്കുകയാണ് നബിയോട്. എന്നിട്ട് ഫഹുരിമ മിൻ അജലി മസ്അലത്തി, അവനത് ചോദിച്ചത് കാരണമായിട്ട് അത് നിഷിദ്ധമാക്കപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് നബിയുടെ കാലത്ത് ആരെങ്കിലും ബീഡി വലിക്കൽ ഹറാമാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ബീഡി വലിക്കൽ ഹറാമായിട്ട് തീരുമാനിക്കപ്പെടും അല്ലേ. അങ്ങനെ ആരും ചോദിക്കാത്തത് കൊണ്ടും അങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടും നമുക്ക് തീർത്തും ഇന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. അതേസമയത്ത് അത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒഴിവാക്കുന്ന ഒരു രീതിയാണ് എല്ലാവരും സ്വീകരിക്കുക. അപ്പോൾ ഒരു കാര്യം ഹറാമായിട്ട് അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല, അങ്ങനെയുള്ളൊരു സംഗതിയിൽ ഒരാൾ വെറുതെ ചോദ്യം ചോദിച്ച് അത് പറഞ്ഞ അവസാനം അത് ഹറാമായിട്ട് തീർത്ത് കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ ആയതിൻ്റെ ആ വിധത്തിൽ മുസ്ലിമീങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകാൻ കാരണമാക്കിയ ഒരു ചോദ്യം ചോദിച്ച ആളാണ് യഥാർത്ഥത്തിൽ വലിയ തെറ്റുകാരനായിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം യഹൂദികളുടെ ഒരു ശീലമായിരുന്നു അത് യഥാർത്ഥത്തിൽ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത് അവരുടെ ഒരു ശീലമായിരുന്നു. അപ്പോൾ അത് ഒരു സംസ്കാരമായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കരുത് എന്നാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തസ്അലു, നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കരുത്, അനശിയാ, കാര്യങ്ങളെക്കുറിച്ചൊന്നും, ഇൻ തുബ്ദലക്കും തസുഉക്കും, അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയാസകരമായി മാറും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. വെറുതെ ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. അങ്ങനെ ഒരു വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള, അനാവശ്യമായി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കാൻ സന്നദ്ധതല്ലായികയുടെ കൂടി ഒരു ലക്ഷണമാണ്. ബനു ഇസ്രായേൽ അങ്ങനെയാണ് ചെയ്തത്. അവരോട് പശുവിനെ അറുക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൻ മതിയായിരുന്നു. പക്ഷെ അവർക്ക് അതിന് സന്നദ്ധത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എങ്ങനത്തെ പശുവാണ്, അതിൻ്റെ നിറം എന്താണ്, വലിപ്പം എന്താണ്, പ്രായം എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 100 ചോദ്യങ്ങളായിരുന്നു അവർക്ക് ചോദിക്കാനുണ്ടായിരുന്നു. അവസാനം അവർ അറുക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ഏറ്റവും അഴകൊത്ത എല്ലാ സിഫത്തുകളും തികഞ്ഞ പശുവിനെ തന്നെ അറുക്കാൻ അള്ളാഹിൻ്റെ
നിർദ്ദേശമുണ്ടായി, അതവർ ചെയ്യേണ്ടിയും വന്നു. ഇതാണ് അപ്പോൾ ഈ വിധത്തിൽ പ്രയാസമുണ്ടാക്കുന്ന വിധത്തിലുള്ള അനാവശ്യമായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. വൈന്തസ്അലു അൻഹ ഹീന യുനസ്സലുൽ ഖുർആൻ, ഖുർആൻ അവതരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തുബ്ദലക്കും, നിങ്ങൾക്കത് വെളിപ്പെടുത്തപ്പെടും. അഫല്ലാഹു അൻഹ, അല്ലാഹു ഇത് വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തന്നിട്ടുണ്ട്. അല്ലാഹു ഗഫൂറുൻ ഹലീം, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനും അതുപോലെ സഹനം ഉടയവനുമാണ്. ഖദ് സഅലഹ ഖൗമുൻ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു കൂട്ടർ ചോദിച്ചിട്ടുണ്ട്. അവരൊരു ശീലായിരുന്നു അത്, ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഒരു സംഗതി പഠിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്, ആ പറഞ്ഞ സംഗതി പാലിക്കാതിരിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മോന് ഒന്ന് പോയിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന കടയിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ എവിടെയാണ്, എങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് പോവുക, അവിടെ ഇപ്പോൾ ആര്, ഏത് കടയാണ്, അതിൻ്റെ പേരെന്താണ്, അത് എവിടെയാണ് ഇപ്പോൾ, എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുരുതുരുന്നനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അത് പോകാനും കൊടുക്കാനും ചെയ്യാനും ഇഷ്ടമില്ലാത്ത വിധത്തിൽ അത് പ്രകടിപ്പിക്കുന്ന വിധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയുണ്ട്. അതേസമയത്ത് കൃത്യമായിട്ട് അത് എവിടെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ ഈ ഇനത്തിലുള്ള ചോദ്യങ്ങളാണ് ഒഴിവാക്കണം എന്നിവിടെ അല്ലാഹു പറയുന്നത്. ഖദ് സഅലഹ ഖൗമുൻ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒരു കൂട്ടർ ചോദിക്കാറുണ്ടായിരുന്നു. സുമ്മ അസ്ബഹു ബിഹ കാഫിരീൻ, പിന്നീട് അത് കാരണമായിട്ട് തന്നെ അവർ സത്യനിഷേധികളായി മാറി. കാരണം എന്താ, അവർ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് പാലിക്കാൻ വേണ്ടിയായിരുന്നില്ല. എന്തിനു വേണ്ടിയാണ് അവർ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്? അത് പാലിക്കാതിരിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്ന കൂട്ടർ അങ്ങനെ ചോദിച്ച് കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയതിൻ്റെ പേരിൽ മാത്രം സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ, ദീനിന്ന് പുറത്തു പോകുന്നവരൊക്കെ ആയി മാറി. ഇതാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്. ഇത് ബനു ഇസ്രായേലിനെ, വിശേഷിച്ച് യഹൂദ സമുദായത്തിൽപ്പെട്ട ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. സുമ്മ അസ്ബഹു ബിഹ കാഫിരീൻ, പിന്നീട് ആ ഒറ്റ കാരണത്താൽ, ആ കാരണത്താൽ തന്നെ അവർ നിഷേധികളായി മാറി. മാ ജഅലല്ലാഹു, എന്നിട്ട് അല്ലാഹു ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കഅബയുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങളെ പരാമർശിക്കുകയാണ്. മാ ജഅലല്ലാഹു, അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല, മിൻ ബഹീറത്തിൻ, ഒരു ബഹീറത്തിനെയും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. വല സാഇബത്തിൻ, ഒരു സാഹിബത്തിനെയും നിശ്ചയിച്ചിട്ടില്ല. വല വസീലത്തിൻ വല ഹാമിൻ, വസീലത്തിനെയും ഹാമിനെയും ഒന്നും അല്ല നിശ്ചയിച്ചിട്ടില്ല. ഇതൊന്നും അല്ല നിശ്ചയിച്ചതല്ല. നാല് സംഗതികൾ പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഇതൊന്നും അല്ലാന്റെ പേരിൽ നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് നടക്കണ്ട. അല്ല അങ്ങനെ ഒരു സംഗതി ആവശ്യപ്പെട്ടിട്ടില്ല, അല്ല നടപ്പിലാക്കിയ സംഗതിയല്ല. എന്തൊക്കെയാണത്? ബഹീറത്ത്, സാഹിബത്ത്, വസീലത്ത്, ഹാം, ഇങ്ങനെയുള്ള നാല് സംഗതികൾ. ഇത് അറബികൾക്കിടയിൽ, ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഒക്കെ തന്നെ അറബികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നാല് വഴിപാട് രീതികളാണ്. മൃഗങ്ങളെ അവരുടെ ഇഷ്ടമുള്ള വിഗ്രഹത്തിനോ ദൈവത്തിനോ ഒക്കെ വഴിപാട് നേർച്ചയാക്കി വഴിപാട് ചെയ്യുക എന്നുള്ള ഒരു ഏർപ്പാട് അവർക്കിടയിലുണ്ടായിരുന്നു. അതിൻ്റെ നാല് വ്യത്യസ്തമായ രീതികളാണ് ഇവിടെ പറയുന്നത്. ബഹീറത്ത് ഒരു രീതിയാണ്, സാഹിബത്ത് എന്നുള്ള വേറൊന്നാണ്, വസീലത്തും ഹാമും മറ്റു രണ്ട് ഇനങ്ങളാണ്. മൃഗങ്ങളെ അവരുടെ ഇഷ്ട വിഗ്രഹങ്ങളുടെയോ ദേവന്മാരുടെയോ ദേവതകളുടെയോ ഒക്കെ പേരിൽ നേർച്ചയാക്കി വഴിപാടാക്കി ഒഴിഞ്ഞ് വിടുക എന്നത് അറബികളുടെ ഇടയിലുണ്ടായിരുന്ന ശീലങ്ങളാണ്. അതിലെ നാലെണ്ണം എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നത്, ഇതൊന്നും അല്ലാഹു നടപ്പിലാക്കിയ കാര്യമല്ല. വലാക്കിന്നല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികൾ, യഫ്തറൂന അലല്ലാഹിൽ കദിബ്, അല്ലാന്റെ പേരിൽ കളവ് ചമച്ചുണ്ടാക്കുക. ഈ ബഹീറത്തും സാഹിബത്തും വസീലത്തും ഹാമും ഒക്കെ അല്ലാഹ് ആവശ്യപ്പെട്ടതാണ് എന്ന വിധത്തിൽ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ആരാണ്? അല്ലാന്റെ മേൽ കളവ് ചമച്ചുണ്ടാക്കുന്ന സത്യനിഷേധികളാണ്. വ അക്സറുഹും ലാ യഅഖിലൂൻ, അവരിലേറെ പേർക്കും ഒരു ബുദ്ധിയുമില്ല, ഒന്നും ആലോചിക്കാൻ കഴിയാത്ത മടയന്മാരാണ്. അഖിലില്ലാത്ത, ബുദ്ധിയില്ലാത്തവരാണ് അവരിലേറെ പേരും. ആരിൽ? ഇങ്ങനെ അല്ലാന്റെ പേരിൽ കളവ് ചമച്ചുണ്ടാക്കുന്ന ആളുകൾ ഭൂരിഭാഗവും അഖിലില്ലാത്ത, ബുദ്ധിയില്ലാത്ത മടയന്മാരാണ് എന്നാണ് അല്ലാഹു കൂടെ പറയുന്നത്. ഇത് പറയുന്നതിൻ്റെ സാഹചര്യം എന്താ? നാല്
വിധത്തിലുള്ള നേർച്ച വഴിപാടുകളെ പരാമർശിച്ചുകൊണ്ട് അതൊക്കെ അള്ളാഹ് നടപ്പിലാക്കിയതാണ്, അള്ളാഹ് പറഞ്ഞതാണ് എന്നാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഇവർ സ്വന്തം ഉണ്ടാക്കിയിട്ട് അള്ളാഹ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സംഗതികളാണ് നാല് തരം വഴിപാടുകൾ നേർച്ച ചെയ്യുക എന്നുള്ളൊരു ഏർപ്പാട്. എന്തൊക്കെയാണത്? ഒന്നാമത്തത് ബഹീറത്ത്, രണ്ടാമത്തത് സാഹിബത്ത്, മൂന്നാമത്തത് വസീലത്ത്, നാലാമത്തത് ഹാം. ഈ നാല് സംഗതികളും വളരെ ചുരുക്കി പ്രത്യേകം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തത് ബഹീറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകം, അതിൻ്റെ കാത് കീറിയിടുകയാണ് ചെയ്യുക. അത് അഞ്ച് പ്രസവം ചെയ്ത് കഴിഞ്ഞാൽ, അഞ്ച് തവണ പ്രസവിച്ച് അഞ്ചാമത്തെ പ്രസവത്തിൽ ആൺകുട്ടിയെ ഒരു കൂറ്റൻ ഒട്ടകത്തെയാണ്, ആണൊട്ടകത്തെയാണ് പ്രസവിച്ചത്. അങ്ങനെ അഞ്ച് പ്രസവം നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒട്ടകത്തിൻ്റെ കാത് ഒരു കീറലുണ്ടാക്കിയിട്ട് അതിനുണ്ട് ഒഴിഞ്ഞു വിടും. ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഒക്കെ പേരിൽ നേർച്ചയാക്കി അങ്ങനെ വിടും. ഈ ഒട്ടകം പിന്നെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് വേണ്ടതൊക്കെ തിന്ന് എല്ലായിടത്തും കയറി വെള്ളം കുടിച്ച് ആളുകളുടെ കൃഷിയൊക്കെ നശിപ്പിച്ച് അങ്ങനെ സമൂഹത്തിൽ ഉണ്ടാവും. ഇതിനാരും തൊടൂല, അതിൻ്റെ പാല് ഉപയോഗിക്കില്ല, അതിനറക്കുകയും മാംസം ഉപയോഗിക്കുകയൊന്നും ചെയ്യൂല. ഇത് അങ്ങനെ ഒരു വിഗ്രഹത്തിൻ്റെ പേരിൽ ഒഴിഞ്ഞിട്ട് നേർച്ചയാക്കിയ ഒരു മൃഗമായിട്ട് എല്ലാവരും കണ്ടാലും എണീറ്റ് നിന്ന് ആദരിക്കണം എന്നുള്ള നിലക്കാണ് ആ വിധത്തിൽ. എന്നാലോ കൃഷിയിടത്തിലേക്ക് കയറി വന്നാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിളയായിരിക്കും, അതിനാട്ടി ഓടിക്കാൻ പറ്റുമോ? ഒരു വടി എടുത്തിട്ട് അതിനൊന്ന് തട്ടാൻ പറ്റുമോ? ഒന്നും പറ്റൂല. അങ്ങനെയുള്ള വിധത്തിൽ ഇത് അങ്ങനെ മേയുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇത് ഈ വിധത്തിലുള്ള ഒരു മൃഗമാണെന്ത്, ഒരൊട്ടകമാണ്. അഞ്ച് തവണ പ്രസവം, അഞ്ചാമത്തെ പ്രസവത്തിൽ ആൺകുട്ടിയെ പ്രസവിച്ച ഒരു ആൺ ഒട്ടകത്തെ പ്രസവിച്ച ഒരൊട്ടകം ഇത്. ഇതാണോ? അല്ലെങ്കിൽ ഇത് വേറെ ഒരു വിഭാഗവും വേറൊരു തരം ഈ ബഹീറത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ സംഗതി തന്നെയാണ്. അഞ്ച് പ്രസവം നടത്തി അഞ്ചാമത്തെ ആണൊട്ടകമായ വിധത്തിലുള്ള ആ പെണ്ണൊട്ടകം. അപ്പോൾ ആ പെണ്ണൊട്ടകത്തിന് ഈ അഞ്ച് ഒട്ടകങ്ങളുടെ അമ്മയായ ആ ഒട്ടകത്തിനെ നേർച്ചയാക്കിയിടുക എന്നുള്ള പരിപാടി. പിന്നെ അത് ആരും ഇടപെടുകയോ തൊടുകയോ അല്ലെങ്കിൽ അറുക്കുകയും പാലുപയോഗിക്കുകയോ ആട്ടി നീക്കുകയോ ഒന്നും ചെയ്യാത്ത വിധത്തിൽ അങ്ങനെ മേഞ്ഞ് നടക്കും ആ വിധത്തിലുള്ള. അതാണ് ഒരു ആചാരം. ഇങ്ങനെ ഒരു സംഗതി അള്ളാഹ് ഏർപ്പാടാക്കിയിട്ടില്ല. ഇതാണ് അള്ളാഹു കൂടെ പറയുന്നത്. രണ്ടാമത്തത് സാഹിബത്ത് എന്നുള്ളതാണ്. സാഹിബത്ത് എന്നുള്ളത് നമ്മൾ ഒരു സംഗതി ഉദ്ദേശിച്ചു എന്നിട്ട് അത് സാധിച്ചു കിട്ടി, നമ്മളൊരു ഒരു സംഗതി മനസ്സിലൊരു ഒരു മുറാദ് ഹാസിലായി, ഒരു നമ്മളൊരു സംഗതിക്ക് ഒരു നേർച്ച ചെയ്യാണ്, എനിക്ക് ഇന്ന രോഗം മാറിക്കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഉണ്ടായാൽ ഞാനൊരൊട്ടകത്തിനെ നേർച്ചയാക്കും എന്ന വിധത്തിൽ. അതാണ് സാഹിബത്ത് എന്ന് പറയുന്നത്. ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതിന് വേണ്ടി, രോഗശമനം ഉണ്ടാകുന്നതിന് വേണ്ടി, ആപത്തുനിന്ന് രക്ഷ ഉണ്ടാകാൻ വേണ്ടി ഒക്കെ അതിനുള്ള അങ്ങനെ ഉണ്ടായാൽ അതിന് നന്ദി സൂചകമായിട്ട് ഒഴിഞ്ഞിടുന്ന ഒരൊട്ടകമാണ് സാഹിബത്ത്. അതേപോലെ തന്നെ 10 തവണ പ്രസവിച്ച് 10 പെണ്ണൊട്ടകങ്ങളെ പ്രസവിച്ച ഒരൊട്ടകം, 10ാമത്തതും പെണ്ണാണ്. അങ്ങനെ 10 തവണ പെൺ ഒട്ടകങ്ങളെ പ്രസവിച്ച ഒരൊട്ടകം, അതിന് അപ്പം അങ്ങനെ 10 തവണ പ്രസവിച്ച ഒട്ടകത്തിന് അപ്പോൾ അവർ അതിനുശേഷം നേർച്ചയാക്കും. ഏതെങ്കിലും ഒരു ദേവനോ ദേവതക്കോ ഒക്കെ വേണ്ടിയിട്ട് ഉഴിഞ്ഞിടുന്ന, പിന്നെ അതിനെ പാലോ മാംസമൊന്നും ആരും ഉപയോഗിക്കുക, അതിനെ ആട്ടുകയും മാറ്റുകയും അങ്ങനെ ഒന്നും ചെയ്യാത്ത വിധത്തിൽ അതങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സമൂഹത്തിൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള ഒട്ടകത്തിനാണ് സാഹിബത്ത് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു സംഗതി വസീലത്താണ്. അത് ആടാണ്, ഒഴിഞ്ഞിടുന്ന നേർച്ചയാക്കപ്പെടുന്ന ആട്. അത് കടിഞ്ഞൂൽ പ്രസവത്തിൽ തന്നെ പെൺ ആടിനെ പ്രസവിച്ചിട്ടുള്ള ഒരാട്, അത് അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെ സ്വന്തമായിട്ട് ആവശ്യത്തിന് എടുക്കുക. ഇനി ആണാണെങ്കിൽ അതിനെ ബലി നൽകുക. ഇനി ആണും പെണ്ണും ആടിന് കുട്ടികളായിട്ടുണ്ടാവുകയാണെങ്കിൽ അതിൽ ആണിനെ ഏതെങ്കിലും ഒരു ദൈവത്തിന് വിഗ്രഹത്തിനൊക്കെ വേണ്ടിയിട്ട് നേർച്ചയാക്കി ഒഴിഞ്ഞിടും.
അതുപോലെ പെണ്ണിനെ നമ്മൾ പോറ്റുകയും ചെയ്യും. ഈ ഒരു രീതിക്കാണ് വസീലത്ത് എന്ന് പറയുന്നത്. ഒരാടിനെ അതിൻ്റെ പ്രസവത്തിൽ നമ്മൾ ഒരു ആണും പെണ്ണും പ്രസവിക്കുകയാണ്, കൊറ്റനാടും പെണ്ണാടും ആണ് ഉണ്ടാവുന്നതെങ്കിൽ പെണ്ണാടിനെ പോറ്റാനെടുക്കുകയും ആണാടിനെ നേർച്ചയാക്കി ഒഴിഞ്ഞിടുകയും ചെയ്യുക. ഇത് എന്തെങ്കിലും പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ദൈവത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ ഒക്കെ പേരിൽ ചെയ്യുന്നതിനാണ് വസീലത്ത് എന്ന് പറയുന്നത്. ഇനി ഈ നാലാമത്തത് ഹാം. ഹാം എന്ന് പറയുന്നതും ഒട്ടകം വഴിപാടായിട്ട് നേർച്ചയാക്കി ഇടുന്നതിനാണ്. ഒട്ടകത്തിൻ്റെ കുട്ടിയുടെ കുട്ടി സവാരിക്കൊക്കെ പറ്റുന്ന പ്രായമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വല്യമ്മയെ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകം പ്രസവിച്ച് അതിൻ്റെ കുട്ടി ഒരു കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ആ കുട്ടി ഈ സവാരിക്കൊക്കെ ഉപയോഗിക്കാനുള്ള പ്രായമായി വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ മുത്തശ്ശിയെ എന്ത് ചെയ്യും? ആ വൃദ്ധയായ ഒട്ടകത്തിനെ സ്വതന്ത്രയാക്കി വിടും. അങ്ങനെ അതിനെ പിന്നെ ആരും ഒന്നിനും ഉപയോഗിക്കാം, അതെ അതിന് വേണ്ട വിധത്തിൽ മേഞ്ഞ് നടക്കാൻ കഴിയുന്ന വിധത്തിൽ അങ്ങനെയുള്ള ഒട്ടകം. ഇതൊക്കെ അറബികളുടെ കഅബയുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറബികൾക്കിടയിൽ ഉണ്ടായി വന്നിട്ടുള്ള ശീലങ്ങളാണ്. യഥാർത്ഥത്തിൽ അല്ലാഹ് ബലി അർപ്പിക്കാൻ പറഞ്ഞത് ഇങ്ങനെ ഒട്ടകങ്ങളോ ആടോ ഒന്നും മേഞ്ഞു നടക്കാൻ, സമൂഹത്തിൽ കൃഷി നശിപ്പിക്കാനും ആളുകൾക്ക് ഉപകരിക്കാത്ത വിധത്തിൽ അതിൻ്റെ മാംസമൊന്നും അറുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് ചീഞ്ഞളിഞ്ഞു പോകാനും ഒന്നും വേണ്ടിയല്ല. അങ്ങനെയുള്ളൊരു ഏർപ്പാട് അല്ലാഹ് ചെയ്തിട്ടില്ല. അല്ലാഹ് ബലി അർക്കാൻ പറഞ്ഞത് മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലേ, അല്ലാതെ അതിനെ ബലി നേർച്ചയാക്കി അങ്ങ് വിട്ടിട്ട് പിന്നെ അത് തന്നെ ഒരു ശല്യമായി മാറുന്ന വിധത്തിൽ ആകാൻ വേണ്ടിയുള്ള നിലക്കല്ല ഒരു നേർച്ചയും ഏർപ്പാടാക്കിയിട്ടില്ല. ഇതൊന്നും അല്ലാഹു നിശ്ചയിച്ച സംഗതിയല്ല എന്നാണ് അല്ലാഹുവിടെ വ്യക്തമാക്കുന്നത്. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമിൻ. ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാമ് തുടങ്ങിയ വിധത്തിലുള്ള മൃഗങ്ങളെ നേർച്ചയാക്കുന്ന ഒരു ഏർപ്പാട് അല്ലാഹു നടപ്പിലാക്കിയിട്ടില്ല. അല്ലാഹ് ബലി എറക്കാൻ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് അല്ലാഹിൻ്റെ പേരിൽ ബലി എറക്കുന്നത്? അതിൻ്റെ മാംസം, അതിൻ്റെ തോല് ഒക്കെ മനുഷ്യർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ അത് ഉപയോഗിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ നേർച്ചയാക്കിയിട്ട് വിള നശിപ്പിക്കുകയും ആളുകൾക്ക് ദ്രോഹമാവുകയും ചെയ്യുന്ന വിധത്തിൽ മേഞ്ഞു നടക്കാൻ വേണ്ടിയല്ല. വലാക്കിന്നല്ലദീന കഫറു യഫ്തറൂന അലല്ലാഹിൽ കദിബ്. യഥാർത്ഥത്തിൽ സത്യനിഷേധികൾ അള്ളാഹിൻ്റെ പേരിൽ കളവ് ചമച്ചുണ്ടാക്കിയതാണ് ഇതൊക്കെ. വാക്സറുഹും ലായാഖിലൂൻ, ബുദ്ധിയില്ലാത്ത മടയന്മാരാണ് അവരിൽ അധിക പേരും എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ബലി അല്ല നേർച്ചയാക്കി വിടാൻ, ഒഴിഞ്ഞിടാൻ, വഴിപാടായിട്ട് വിടാൻ അള്ളാഹ് കൽപ്പിക്കൂല. കാരണം അത് ഒരു സാമൂഹ്യ ദ്രോഹമാണ്, മൃഗത്തിനോടും ദ്രോഹമാണ്, മനുഷ്യനോടും ദ്രോഹമാണ്. ഒരു മൃഗം 10 കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഒരു മൃഗത്തിനെ നിങ്ങൾ അങ്ങ് കയറൂരി വിട്ടു കഴിഞ്ഞാൽ എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയും, അതിനൊരുപാട് പ്രായമായിട്ടുണ്ടാവും. അതുപോലെ മുത്തശ്ശിയായിട്ടുള്ള ഒരു മൃഗത്തിനെ കയറൂരി അങ്ങ് വിട്ട് നേർച്ചയാക്കി വഴിപാടായി വിട്ടാൽ പിന്നെ അത് കണ്ടടുത്തൊക്കെ മേഞ്ഞ് കഴിഞ്ഞ് നടക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് അതിന് തന്നെ വലിയ പ്രയാസമാണ്. അതിനെ ശ്രദ്ധിക്കാനും നോക്കാനും ആളില്ലാണ്ടായാൽ മനുഷ്യന് അതിനേക്കാളും പ്രയാസമാണ്. അതിനേറ്റവും യോജിച്ച സംഗതി എന്താണ്? ഈ പശു അല്ലെങ്കിൽ ഒട്ടകമൊക്കെ പാലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്ന കാലം കഴിഞ്ഞാൽ അതിനറുത്ത് മാംസം മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അതായാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം അള്ളാഹു പറയുന്നു വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വൈലർ റസൂലി ഖാലു ഹസ്ബുന മാ വജദ്ന അലൈഹി ആബാഅന. അള്ളാഹു പൊതുവായിട്ട് ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അവരോട് നിങ്ങൾ വരിക, തആലൂ ഇലാ മാ അൻസലല്ലാഹു വൈലർ റസൂൽ, അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഈ വേദഗ്രന്ഥവും ഉൾക്കൊള്ളുന്നതിലേക്കും അവൻ്റെ പ്രവാചകന്റെ അടുക്കയിലേക്കും നിങ്ങൾ വരും എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇറക്കിയിട്ടുള്ള കിതാബ് അനുസരിച്ച് ജീവിക്കുന്ന സംഗതിയിലേക്കും അവൻ്റെ റസൂലിനെ അനുസരിക്കുന്ന കാര്യത്തിലേക്കും നിങ്ങൾ എല്ലാവരും വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലു, അവർ പറയെന്താ? ഹസ്ബുന മാ വജദന അലൈഹി ആബാന, ഞങ്ങളെ ഞങ്ങളുടെ ബാപ്പന്മാരൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതിൽ തൃപ്തിയുള്ളവരാണ്, ഞങ്ങൾക്കത് മതി. ഇതാണ് അവർ പറയുക. അവരുടെ രീതി എന്താ? ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാമ് ഇങ്ങനെയൊക്കെ ഉള്ളവരോ വേണ്ടാത്തരം ചെയ്തു പോന്നിരുന്നവരാണാർ? ഇവരുടെ വാപ്പ കാരണവന്മാരൊക്കെ. അപ്പം ഇവരോട് പറയണത് അല്ല, പറയണത് എന്താണ്?
നിങ്ങൾ അല്ലാഹ് ഇറക്കിയ കിതാബിലേക്ക് വരും, അത് പാലിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരും, അവൻ്റെ റസൂല് തരുന്ന മാർഗദർശനം സ്വീകരിക്കുന്ന കാര്യത്തിലേക്ക് വരും എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് അത് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ എന്താണോ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അത് മതി. ഹസ്ബുന മാ വജദന അലൈഹി ആബാന, ഏതൊരു കാര്യം ചെയ്യുന്നവരായിട്ടാണോ ഞങ്ങൾ ഞങ്ങളെ പിതാക്കന്മാരെ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്കത് മതി എന്നാണ് അവർ പറയുന്നത്. അവലവു കാന ആബാഉഹും ലാ യഅലമൂന ശൈഅം വലാ യഹ്തദൂൻ. അല്ലാ വല്ലാതെ കളിയാക്കുന്ന വിധത്തിൽ ഒരു ചോദ്യം ചോദിക്കുക, അല്ല നിങ്ങൾ ഇവരുടെ വാപ്പന്മാരൊക്കെ ഒരു വസ്തുവും അറിയാത്തവരും ഒരു മാർഗദർശനം കിട്ടിയിട്ടില്ലാത്തവരും ആയിരുന്നെങ്കിലും നിങ്ങൾക്ക് അത് മതിയോ? ഇതാണ് അല്ല ചോദിക്കുന്നത്. അവലവ് ഖാന ആബാഉഹും, അവരുടെ വാപ്പന്മാര് ലാ യഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവരായിരുന്നു, ഒരു വസ്തു അറിയാത്ത മടയന്മാരായിരുന്നു, ഒരു വിവരമില്ലാത്ത വിവരദോഷികളായിരുന്നു. വലാ യഹ്തദൂൻ, ഒരു നിലക്കുള്ള ഹിദായത്തും അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളവരായിരുന്നു അവരുടെ പിതാക്കന്മാര് എങ്കിൽ പോലും അവർ പറയണത് പിതാക്കന്മാര് ചെയ്തത് മതി ഞങ്ങൾക്ക്, അതുപോലെ ഞങ്ങൾ അതിൽ തന്നെ നിൽക്കുകയാണെന്നാണോ? എന്തൊരു മണ്ടത്തരാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് അല്ലാഹു ഇവിടെ ചോദിക്കാതെ ചോദിക്കുന്ന കാര്യം. ഇതാണ് അവലവു ഖാന അബാഉഹും ലാ യഅലമൂന ശൈഅ, അവരുടെ വാപ്പന്മാര് ഒന്നും അറിയാത്ത ഒരു അറിവും ഇല്ലാത്തവരായിരുന്നു. വലാ യഹ്തദൂൻ, ഒരു നിലക്കുള്ള ഹിദായത്തും കിട്ടിയിട്ടില്ല എന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും അവർക്ക് അവരുടെ പിതാക്കന്മാർ ചെയ്തത് തന്നെ മതി, ആ രീതികളൊക്കെ തന്നെ മതി എന്ന നിലപാടിലാണോ അവർ നിലക്കൊള്ളുന്നത് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അലൈക്കും അംഫുസക്കും, നിങ്ങളെ നിങ്ങളുടെ കാര്യം സൂക്ഷിച്ചോളൂ. അല്ലാഹു സത്യവിശ്വാസികളെ ഉപദേശിക്കുകയാണ്, അലൈക്കും അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം കരുതിക്കോളൂ, നിങ്ങളുടെ രക്ഷ നിങ്ങൾ ഉറപ്പു വരുത്തിക്കോളൂ. അലൈക്കും അംഫുസക്കും, നിങ്ങൾ ഓരോരുത്തരുടെയും നഫ്സിനെ, ആത്മാവിനെ സംരക്ഷിക്കുക എന്നത്, അതിന് കാവലേർപ്പെടുത്തുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട സംഗതിയാണ്. ലാ യദുർറുക്കും മൻ വല്ല ഇദഹ്തദൈതും, ആരെങ്കിലും വഴികേടായ തെറ്റായ വഴിയിലേക്ക് പോവുകയാണ്, തെറ്റായ മാർഗത്തിലേക്ക് പോവുകയാണ്, മാർഗഭ്രംശത്തിന് ആരെങ്കിലും വിധേയമാവുകയാണ് എന്നത്, നിങ്ങൾ സന്മാർഗം സ്വീകരിക്കുന്നവരായി നിലക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്യൂല. ഇപ്പം മറ്റേ അയൽവാസി അല്ലെങ്കിൽ നാട്ടുകാർ, സംഘടനയിലുള്ളവരൊക്കെ പഴച്ചുപോയി, ഒരു വേണ്ടാത്ത രീതികളിലേക്ക് പോയി, തെറ്റായ വഴി അവർ സ്വീകരിച്ചു എങ്കിൽ അത് നിങ്ങളെ ബാധിക്കുമോ? നിങ്ങളെ ബാധിക്കുന്നത് എപ്പോഴായിരിക്കും? നിങ്ങളും അത് സ്വീകരിക്കുമ്പോഴാണ്. അപ്പം നാടൊട്ടുക്കും തിന്മയിലേക്ക് പോയാലും നിങ്ങൾ ഹിദായത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ കാര്യം ഉറപ്പുവരുത്തി. അതാണ് അല്ലാഹ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അലൈക്കും അംഫുസക്കും, നിങ്ങളുടെ ബാധ്യതയാണ് കേട്ടോ നിങ്ങളെ കാര്യം നോക്കല്, നിങ്ങളുടെ കാര്യം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തൽ നിങ്ങളുടെ ബാധ്യതയാണ്. അലൈക്കും അംഫുസക്കും, നിങ്ങളെ കാര്യം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തൽ നിങ്ങളുടെ ബാധ്യതയാണ്. ലാ യദുർറുക്കും, നിങ്ങളെ ദ്രോഹിക്കൂല. മൻ വല്ല, ആരെങ്കിലും പഴച്ചുപോയി എങ്കിൽ അത് നിങ്ങൾക്കൊരു ദ്രോഹാവൂല. ഇദഹ്തദൈതും, നിങ്ങൾ ഹിദായത്തിൽ ഉറച്ചു നിന്നാൽ, നിങ്ങൾ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾ സത്യത്തിൻ്റെയും നന്മയുടെയും മാർഗം സ്വീകരിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നാട്ടുകാരൊക്കെ പഴച്ചുപോയി എന്നത് നിങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യണം? നിങ്ങളെ കാര്യം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തണം. അപ്പം ഒരു ഒഴുക്കിനോടൊപ്പം പോകരുത് എന്നാണ് പറയണത്. നാട്ടിൽ എല്ലാവരുടെയും ഒഴുക്ക് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അതിൽ കൂടുകയാണ് എന്നുള്ള മണ്ടത്തരം നിങ്ങൾ ചെയ്യരുത്. അലൈക്കും അംഫുസക്കും, നിങ്ങളെ കാര്യം സുരക്ഷിതമാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആരെങ്കിലും പഴച്ചുപോയി എന്നുണ്ടെങ്കിൽ, ലാ യദുർറുക്കും മൻ വല്ല, ആരെങ്കിലും തെറ്റായൊരു വഴിയിലേക്ക് പോയി എന്നത് നിങ്ങൾക്ക് ദ്രോഹം ചെയ്യൂല. ഇദഹ്തദൈതും, നിങ്ങൾ ശരിയായ വഴിയിൽ നിലക്കൊണ്ടാൽ, ഇലല്ലാഹി മർജിഉക്കും ജമീഅ, നിങ്ങളുടെ ഒക്കെയും മടക്കം അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. ഫയുനബ്ബിഉക്കും, അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ആ പോകുമ്പോൾ അവൻ മുഴുവൻ സംഗതികളെയും പരിശോധിച്ച് നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം നിർണയിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് അവിടെ വെച്ചാണ്. അങ്ങനെയുണ്ടാവുമ്പോൾ ഫയുനബ്ബിഉക്കും,
അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു എന്ന് അവൻ വെളിപ്പെടുത്തി തരും. അത് നല്ലതായിരുന്നോ ചീത്തയായിരുന്നോ ലാഭമായോ നഷ്ടമായോ എന്നതൊക്കെ അവൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. അപ്പോൾ അതുവരെ എന്താ ചെയ്യേണ്ടത്? അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം സൂക്ഷിക്കണം, നിങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത ഉണ്ടാവണം. നാട്ടുകാർ, സംഘടനയിലുള്ളവർ, കൂട്ടത്തിലുള്ളവർ, സംഘം, വീട്, കുടുംബം ഒക്കെ ലലാലത്തിലായി പോയി എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊരു ദ്രോഹവും വരൂല. എങ്ങനെയാണെങ്കിൽ ഇതഹത്തതയിത്തും, നിങ്ങൾ ഹിതായത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഒഴുക്കിനൊപ്പം നിങ്ങൾ ഒഴുകാൻ നിൽക്കണ്ട, കാരണം നിങ്ങൾ തിരിച്ചു പോകേണ്ടത് എങ്ങോട്ടാണ്? ഇലല്ലാഹി മർജിഉകും ജമീഅ, എല്ലാവരും നിങ്ങളെല്ലാവരും മടങ്ങാനിരിക്കുന്നത് അവൻ്റെ അടുക്കിലേക്കാണ്. ഫയുനബ്ബിഉകും, അത് വെറുതെ അവസാനിക്കുകയല്ല. ഫയുനബ്ബിഉകും, നിങ്ങളെ അവൻ അറിയിക്കും. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്ത അമലുകളുടെയൊക്കെ പരിണിതി, അന്തിമ പരിണിതി എന്തായിരുന്നു എന്നത്, നിങ്ങൾ ചെയ്ത അമലുകൾ ഏത് വിധത്തിലുള്ളതായിരുന്നു എന്നത് അള്ളാഹു നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുമെന്ന്. അന്നാണ് ഓരോരുത്തരുടെയും അവരുടെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടല്ല ഹാജരാക്കുക. അതിലുണ്ടാവും നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ, നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഹിദായത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതത്തെ അള്ളാഹനെ പേടിക്കുന്ന വിധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലയിലുണ്ടാകും. കൂടെ ഉള്ളവരൊക്കെ പഴച്ചു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളത് ബാധിക്കില്ല. അതേസമയത്ത് എല്ലാവരും ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഞാനും അങ്ങനെ ആവുകയാണ് എന്നാരെങ്കിൽ തീരുമാനിച്ചാൽ അത് ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീന്താനുള്ള ഒരു തീരുമാനമാണ്. അങ്ങനെ ചെയ്യണമെന്നല്ല അല്ലാഹു പറയണത്. അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം സുരക്ഷിതമാക്കുക. ഇത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്, വളരെ പ്രാധാന്യമുള്ള ഒരു ഉപദേശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു ആ നിശ്ചയദാർഢ്യത്തോടു കൂടി നന്മയുടെ മാർഗത്തിൽ, അതുപോലെ സന്മാർഗത്തിൻ്റെ വഴിയിൽ നിലകൊള്ളുവാനുള്ള പ്രയത്നങ്ങൾ നമ്മളുടെയൊക്കെ കാര്യത്തിൽ വിജയിപ്പിച്ച് തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.